നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിഡിലൻ മന്തിയാണ്, ചിക്കൻ മന്തിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എന്നാൽ വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, എങ്ങനെ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് ഈ മന്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1.5 kg സെല്ലാ റൈസ് ആട്ട് എടുത്തിട്ടുള്ളത്. മന്തി കബ്സയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ആ റൈസ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റൈസ് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം 1 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ചിക്കനെ ഞാൻ വലിയ പീസുകളാക്കിയിട്ട് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഏകദേശം 8 പീസ് ചിക്കൻ ഉണ്ട്. ചിക്കനെ ഞാൻ പ്രഷർ കുക്കറിലോട്ട് എടുത്തിരിക്കുക കേട്ടോ. ഇനി ഈ ചിക്കനിലോട്ട് ഞാൻ 2 capsicum സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അത് ചേർക്കാണ്. അടുത്തതായിട്ട് 1 tbsp മന്തി മസാല ചേർക്കാം. 1 Magi Cube ആണിത്, ഇത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. ഏകദേശം 100 ml എണ്ണ ഒഴിക്കണം 1.5 kg റൈസിലോട്ട്. അടുത്തതായിട്ട് നമുക്ക് 1 piece മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഫുഡ് കളറ് ചേർക്കാം. ഫുഡ് കളറ് ചിക്കൻ നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ 1 നുള്ള് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, 1-2 നുള്ള് അത് മതി. അടുത്തതായിട്ട് 1 teaspoon വെളുത്തുള്ളി ചേർക്കാം. ഇനി നമുക്ക് 1 teaspoon ഇഞ്ചി കൂടെ ക്രഷ് ചെയ്തത് ചേർക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഈ ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 minutes ഇരിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഈ ചിക്കനെ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. പ്രഷർ കുക്കറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഈ ചിക്കൻ പീസുകൾ തിരിച്ച് ചെയ്ത് വേവിച്ചെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വരണം കേട്ടോ. അതുവരെ നമുക്ക് ഈ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും. ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ബീഫ് വേവിച്ചിട്ട് ആ ഗ്രേവിയിൽ വേണം നമ്മുടെ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ബീഫ് മന്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഫ്രൈ ചെയ്ത പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനെ ഞാൻ മുഴുവനായിട്ടും കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ മസാലയിൽ വേണം നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തതിൻ്റെ അടിയിലെ കുറച്ച് മസാലയുണ്ട്, പിന്നെ അതിൽ തന്നെ എണ്ണയുണ്ട് കേട്ടോ. ഇനി വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഇവിടെ ഞാൻ ഏകദേശം 1 teaspoon വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/2 teaspoon ഇഞ്ചി, പിന്നെ 4 പച്ചമുളക് ഉണ്ട് ഇതിൽ, പിന്നെ 1 സവാള വളരെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് സ്പൈസസ് ചേർക്കാം. ഇവിടെ ഞാൻ പട്ട എടുത്തിട്ടുണ്ട്, ഏകദേശം 1 inch വരുന്ന പട്ട ഉണ്ട്. അതുപോലെ തന്നെ പച്ചമല്ലി എടുത്തിട്ടുണ്ട് 1 teaspoon, അതുപോലെ കുരുമുളക് 1/2 teaspoon കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണിത്. ഇത് ഗ്രാമ്പു, ഏകദേശം 10 ഗ്രാമ്പു എടുക്കാം. 1 teaspoon കുരുമുളക് പെപ്പർ കോൺ ഡയറക്റ്റ് നമുക്ക് ചേർക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 Magi Cube ആണ്. ഓൾറെഡി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ 1 Magi Cube ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് മന്തി മസാലയാണ്. പിന്നെ 1 black lemon ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിലോട്ട് ചേർക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് റൈസ് ചേർക്കാം. ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ച റൈസ് ആട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ മന്തി ഉണ്ടാക്കുന്നത് 10 liter പ്രഷർ കുക്കറിലാണ്. 1.5 kg റൈസ് ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. 1.5 kg റൈസിൽ 6 cups ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതിലോട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് 10 cups വെള്ളമാണ്. 12 cups വെള്ളമാണ് ശരിക്കും നമ്മൾ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ വേണ്ടത്. 2 cups വെള്ളം ഞാൻ കുറച്ചിരിക്കണം. അങ്ങനെ 10 cups വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഈ വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഉള്ളൂ നമ്മുടെ വെന്ത് വന്നിട്ടുള്ള മന്തി റൈസിൽ നല്ല ഉപ്പുണ്ടായിരിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. ഇനി നമ്മുടെ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 1 whistle വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. 1 whistle പോയതിൻ്റെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോഗ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ നമ്മുടെ മന്തിയുടെ മുകളിലായിട്ട് വെക്കാം. ഇനി വേണമെങ്കിൽ പച്ചമുളക് കുത്തി വെക്കാം, പക്ഷേ പ്രഷർ കുക്കറിൽ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ സെന്ററിലായിട്ട് ഞാനൊരു ചെറിയൊരു ബൗളില് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ബാക്കിയുള്ള ചിക്കൻ പീസസ് മുഴുവൻ ഇതിന്റെ മുകളിലായിട്ട് ഇനി സെറ്റ് ചെയ്തെടുക്കാം.
ചാർക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് കനൽ ഉണ്ടാക്കാം. ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു വിറകിൻ്റെ ചെറിയൊരു പീസ് കത്തിച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മന്തി ഫോഗ് ചെയ്തെടുക്കുന്നത്. കനലെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് എണ്ണയിലോട്ടിടാം. ഉടൻ തന്നെ നമുക്കിത് അടച്ചിടാം കേട്ടോ, ഫ്ലെയർ ഒന്നും പുറത്തു പോകരുത്. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അതിനുശേഷം നമുക്ക് കുക്കർ വറക്കാം. അപ്പോഴേക്കിനും നമ്മുടെ ഈ മന്തിയുടെ റൈസിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചിക്കനൊക്കെ നല്ലൊരു ഫോഗി ഫ്ലേവർ ഉണ്ടാവും. 10 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ തുറക്കണേ. നമുക്ക് ഇനി ഓയിലും ഈ കരിയും ഉള്ളത് മാറ്റാം. നമുക്ക് ചിക്കൻ പീസസുകൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, നമ്മുടെ റൈസ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അതിനുശേഷം നല്ല ചൂടോടുകൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഈ മന്തിയുടെ നല്ലൊരു കോമ്പിനേഷനാണ് മയണൈസ് അതുപോലെ തന്നെ സലാത്ത ഹറിയും. വെറൈറ്റി ഫ്ലേവറുള്ള സലാത്ത ഹറികളുടെ റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, വേണ്ടവർക്ക് റെഫർ ചെയ്യാം. ഇനി ഇതിൽ ഞാൻ അധികം കളറൊന്നും മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ചിക്കനിൽ കുറച്ച് കളർ മിക്സ് ചെയ്തതേ ഉള്ളൂ, റൈസിലോട്ട് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി റൈസിലോട്ട് കളർ വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ ഫോഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്പെഷ്യൽ പ്രഷർ കുക്കർ ചിക്കൻ മന്തിയാണിത്. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Thanks for watching. Thank you.